ഹായ് സുഹൃത്തുക്കളെ, നൽപ്പകൽ നേരത്ത് മയക്കം ലിജോ ജോസ് പെല്ലിശ്ശേരി മമ്മൂട്ടി വെച്ചെടുത്ത ചിത്രമാണ്. മമ്മൂട്ടിയുമായിട്ട് ആദ്യമായിട്ട് ഉള്ള പടമാണെന്ന് തോന്നുന്നു. പുള്ളിയുടെ പടങ്ങളൊക്കെ എല്ലാവർക്കും അറിയാലോ, ഒരു ഒരു വെറൈറ്റി ആയിരിക്കും മേക്കിങ്ങിനൊക്കെ. ആമേനായാലും പിന്നെ ഡബിൾ ബാരലായാലും അങ്കമാലി ഞാനിതുവരെ കണ്ടിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലിജോ ജോസ് പെല്ലിശ്ശേരി പടമാണ്. അതിനുശേഷം ജെല്ലിക്കെട്ട് വന്നു. ജെല്ലിക്കെട്ടും കൊള്ളാം, നല്ല കിടിലം പടമായിരുന്നു, വേറെ ലെവൽ പടമായിരുന്നു. പിന്നെ ചുരുളി കിടിലം പടമെന്നൊന്നും പറയുന്നില്ല, അത് തെറിക്കാൻ വേണ്ടി തെറി കാണിക്കണം എന്നുള്ള ഒറ്റ മൈൻഡോടുകൂടെ എടുത്ത പടം ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പടമൊക്കെ കൊള്ളാം, പക്ഷേ ഈ തെറി ഒരു ഒരു മാന്യമായിട്ടുള്ള രീതിയിലാണ്. ഇത് ഓവർ ഭയങ്കരമായിട്ട് തെറിച്ച് എന്നുള്ള രീതിയിൽ കാണിച്ചേക്കുവാണ്. അതൊക്കെ വിട്. ഇപ്പം നൽപ്പകൽ നേരത്ത് മയക്കം ഈ സിനിമ കണ്ട്, ഈ സിനിമ എന്തിനാണ് എടുത്തതെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഉറക്കപ്പെടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സാധാ ഉറക്കം ഒന്നും പറയാൻ പറ്റത്തില്ല. നല്ല എന്താ പറയുന്ന ഒരു ഉറക്കത്തിൻ്റെയൊക്കെ എക്സ്ട്രീം ലെവൽ ഉണ്ടല്ലോ, ഒരു വിധത്തിൽ നാടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത നാടകം. നാടകം എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ കണ്ടിരിക്കാൻ പറ്റാത്ത നാടകം. ഇത് 1:40 ഉള്ളു കേട്ടോ ഈ പടം, 1.5 മണിക്കൂറിനടുത്തേണ്ട ഉള്ളൂ. ആ 1.5 മണിക്കൂർ പോലും നമുക്ക് കണ്ടു തീർക്കാൻ പറ്റത്തില്ല, കാരണം എന്തിനോ വേണ്ടി എടുത്തൊരു പടം. ഒരു വിധത്തിൽ ഒരു എൻ്റർടൈൻമെൻറ്റും ഇല്ല, ഒരു മെസ്സേജ് ഇല്ല, ചുമ്മാ ഒരു കുറച്ച് ആൾക്കാരുടെ കാര്യങ്ങൾ നമുക്ക് ഒരു ഒളിച്ച് ക്യാമറ കൊണ്ടുവെക്കത്തില്ല. ചില പ്രാങ്ക് പരിപാടിയൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ചില കേൽ പ്രാങ്കൊക്കെ കാണത്തില്ലേ, കേൽ പ്രാങ്ക് പിന്നെ മണവാളൻ ഇതുപോലുള്ള പ്രാങ്ക് പരിപാടി ചെയ്തില്ല. അതുപോലെ ഒളിച്ച് ക്യാമറ കൊണ്ടുവച്ചിട്ട് കുറേ ആൾക്കാർ എന്തൊക്കെ ചെയ്യുന്നതൊക്കെ പിടിച്ചേക്കുവാണ്. ഒരു വിധത്തിൽ കണ്ട് സഹിക്കാൻ പറ്റില്ല എനിക്ക് ഈ സിനിമ. ഈ സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഒരു സ്ഥലത്ത് നിന്ന് മമ്മൂട്ടിയും കുറച്ച് ആൾക്കാരും കൂടെ ബസ്സിൽ യാത്ര തുടരുവാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു തമിഴ്നാട്ടിലെ ഒരു ഭാഗം, ഒരു റോഡിൻ്റെ ഭാഗം എത്തുമ്പോൾ വണ്ടി നിർത്താൻ പറയുന്നു. മമ്മൂട്ടി ഇറങ്ങിപ്പോയിട്ട് പെട്ടെന്ന് ആളൊക്കെ അങ്ങ് മാറുമോ, മമ്മൂട്ടി വേറൊരാളാവും, ആ അതുവരെ കണ്ട ഒരു വ്യക്തിയല്ല, വേറൊരു തമിഴനായി മാറുകയാണ്. പിന്നെ അവിടെ കാണിച്ചു കൂട്ടുന്ന കുറേ നാടകരംഗങ്ങൾ ഇത് കണ്ടിരിക്കാൻ പറ്റുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ അതിനിടയ്ക്ക് നടക്കുന്ന ചില കോമഡി സാധനങ്ങൾ എന്തിനാണ് ഈ സിനിമയെന്ന് എനിക്ക് സത്യം പറഞ്ഞത് ഒരു വിധത്തിൽ ഇത് ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല. ഒരുപക്ഷെ ചിലപ്പോൾ എനിക്ക് ഈ സിനിമ കണക്ട് ചെയ്യാൻ പറ്റി കാണത്തില്ല, അല്ലെങ്കിൽ അതിനുള്ള സെൻസിബിലിറ്റി ഇല്ലായിരിക്കാം, എന്തോന്നറിയത്തില്ല. ഇതാണ് സംഭവം. പിന്നെ ഒരു ഒരു സിംഗിൾ ഷോട്ടൊക്കെ ഉണ്ട് കേട്ടോ മമ്മൂട്ടിയുടെ. മമ്മൂട്ടി എല്ലാവരും മികച്ച നടനാണല്ലോ, മമ്മൂട്ടി ഇതൊക്കെ നിസാരമായിട്ട് മമ്മൂട്ടി ചെയ്യും. ഇതിനാ ഇനി മമ്മൂട്ടി തെളിയിച്ച് കാണിക്കുമൊന്നും വേണ്ട, മമ്മൂട്ടി ഇനി ഭയങ്കര സംഭവമാണ് അഭിനയത്തിൽ ഇപ്പോഴും കിട്ടില്ല ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല. മമ്മൂട്ടി മികച്ച നടനാണ്, അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഈ സിനിമ എന്തിനാണെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ആ ലിജോ ജോസ് പെല്ലിശ്ശേരി എന്ന ഡയറക്ടറിൻ്റെ ഒരു ഇൻ്റർവ്യൂ പുള്ളി പറഞ്ഞത്, എല്ലാവരും ഇഷ്ടപ്പെടുന്ന എൻ്റർടൈൻമെൻറ്റുകൾ എടുത്തിട്ടെന്ത് കാര്യം, ഒരു വ്യത്യസ്തമായ അനുഭവം. ഇതെന്ത് വ്യത്യസ്തമായ അനുഭവം, ഇത് ഭയങ്കര വ്യത്യസ്ത അനുഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അല്ലേ ഈ ജല്ലിക്കെട്ട് വ്യത്യസ്ത അനുഭവമാണെന്ന് പറഞ്ഞാൽ ഓക്കെ, ചുരുളി ഒരു വ്യത്യസ്ത അനുഭവമായിരുന്നു, ഇത് എന്ത് വ്യത്യസ്ത അനുഭവം എനിക്കറിയാൻ വയ്യ, ഇതെന്താണ് വ്യത്യസ്ത അനുഭവം.